فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون فإذا دخلتم بيوتا നിങ്ങൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫസല്ലിമു അലാ അൻഫുസിക്കും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സലാം പറഞ്ഞേക്കണം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ശരീരത്തോട്, ശരീരം എന്റെ കൂടെ അല്ലെങ്കിലേ ഉണ്ടല്ലോ, വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്നോട് ഒറ്റക്കങ്ങനെ പറഞ്ഞിടന്നാ മതിയോ, ഇതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവരോട് പറയുന്ന സലാം നിങ്ങൾ എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അള്ളാഹുവിന്റെ സലാം നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ദുആയല്ലേ അത്? അത് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുന്നുണ്ടല്ലോ, അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന സലാമ. തഹിയ്യത്തം മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ, അല്ലാഹുവിൽ നിന്ന് ബർക്കത്തുള്ള അല്ലാഹുവിന്റെ ആ ഒരു ഗ്രീറ്റിംഗ്, തഹിയ എന്ന് പറഞ്ഞ ഗ്രീറ്റിംഗ്, അല്ലാഹുവിന്റെ ഗ്രീറ്റിംഗ് അതും കൊടുത്തേക്കണം. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കയറി ചെന്നിട്ട് പിന്നെ അസ്സലാമു അലൈക്കും അല്ല, ചെല്ലുമ്പോഴേ സലാം പറഞ്ഞിട്ടും കയറിയ മുമ്പ് അല്ലാഹു പറഞ്ഞതാണ്. രണ്ടായത്തും കൂടെ കഴിഞ്ഞ് സൂറ അവസാനിപ്പിക്കുകയാണ്, അള്ളാഹു റിമൈൻഡ് ചെയ്യാണ്, സലാം പറയാൻ മറക്കരുത് കേട്ടോ. സല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ കദാലിക യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത്തി ലഅല്ലകും തഅ്ഖിലൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ്. സലാം പറയണം. ഒരു വിഷയം നമ്മൾ സലാമിലൂടെ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ദുആ ആണ്. അത് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തും. നമ്മളൊരു ദിവസം 30 കോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഒരു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും എന്നാ പറയേണ്ടത്. മറുപടി പറയണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇനി പറയുന്ന ആൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, മടക്കുന്ന ആള് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, കഴിഞ്ഞു. ഇനി ഒരാൾ മുഴുവൻ അങ്ങ് പറഞ്ഞാൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അത്രേ ഉള്ളൂ. പിന്നെ മഗ്ഫിറത്തുഹു വജന്നതുഹു അങ്ങനെയൊക്കെ പറയാം, പക്ഷെ അതെന്തില്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാമിന്റെ ഭാഗത്തിൽ പെട്ടതല്ല, അങ്ങനെ ദ്വാരക്കിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പറഞ്ഞാൽ അള്ളാഹുന്റെ മലക്കൾ രേഖപ്പെടുത്തല്ലേ? നമ്മൾ ഫോൺ ചെയ്തു ഹലോ, അള്ളാഹുന്റെ മലക്കൾ അപ്പൊ നോക്കും, പഠിച്ചോനെ ഈ ഹലോ എന്നിന് കൂലി അള്ള വെച്ചിട്ടുണ്ടോ നോക്കുമ്പോ കാണുന്നില്ല. ബോൺഷൂ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇതിന് കൂലി അള്ള കുഴപ്പമൊന്നുമില്ല, മോശമല്ല. പക്ഷെ അതിന് കൂലി എഴുതേണ്ടതുണ്ടോ? ഇല്ല. അസ്സലാമു അലൈക്കും, അല്ലാഹ് ഒരു സലാം പറഞ്ഞു, വൽഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 കൂലി കടക്കട്ടെ, 10 കൂലിയായി. 10 കോൾ വന്നാൽ 100 കൂലി കിട്ടിയ ഒരു ദിവസം, ഒരു ഇൻകമ്മിങ് ഔട്ട് ഗോയിങ്ങും അങ്ങനെ 10 കിട്ടിയാൽ എത്രയായി? 200 കൂലിയായി. എത്ര ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരു അസ്സലാമു അലൈക്കും പറയാം, ആളുണ്ടോ അല്ലേ എന്നൊക്കെ അറിയാൻ, ഹലോ എന്നൊക്കെ തുടങ്ങി കൂലി കുഴപ്പമില്ല, കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്താ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇത് സലാം പറഞ്ഞാൽ ഇന്ന് മനുഷ്യർ ഏറ്റവും സംസാരത്തിന്റെ കാലാണ് അല്ലേ, ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാ അല്ലാഹ്, ശരാശരി ഒരു മനുഷ്യൻ ഒരു ദിവസം 4000 വാക്കുകൾ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ട്. ഈ ഫോണിന്റെ ആൾക്കാർ പിന്നെ ഫോണുമ്പോ തന്നെ ഇത്തിക്കാഫിരിക്കുന്ന ആൾക്കാരതല്ല ഈ പറഞ്ഞത്, 3-4 മണിക്കൂറൊക്കെ അങ്ങനെ വിളിച്ച് നേരത്തെ പറഞ്ഞ കസേരട്ട് കൊടുത്ത് ഓടുന്ന നാട്ടിലെ ഫോൺ എടുത്ത ആൾക്ക് കസേരട്ട് വെച്ച് കൊടുക്കണം. നീ ഇരുന്നേക്കണം കുറച്ച് കഴിഞ്ഞ്, അതിപ്പോഴും നിർത്താൻ പോണ കോളല്ല, നെറ്റാണ്. യാ അല്ലാഹ്, അങ്ങനെ ഇടങ്ങാറാക്കുന്നത് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കല്ല. സലാം പറയാ, സലാം പറഞ്ഞിട്ട് തുടങ്ങുക. കയറുമ്പോ, വീട്ടിൽ കയറുമ്പോ സലാം പറയാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാം പറയാ. ആരോട്? വീട്ടുകാരോട്. ഇവിടെ ഉലമാ പഠിപ്പിക്കുകയാണ്, നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ചെല്ലുകയാണ്, നമ്മുടെ വീട് പണി കഴിഞ്ഞ് എഞ്ചിനീയർ കീ നമ്മുടെ കയ്യിൽ തന്നു, അൽഹംദുലില്ലാ, ആ പുരയ്ക്ക് കടക്കുകയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, നിങ്ങളാണ് ആദ്യം കടക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ പറയണം, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, ഇത് പറയാ. എന്നിട്ട് വാതിൽ തുറന്ന് കടക്കുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഇതാണ് ആൾപാർപ്പില്ലാത്ത പുരയ്ക്ക് ചെല്ലുമ്പോഴുള്ള സലാം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് പരിചയമുള്ള ഒരു വാക്കാണല്ലോ, എവിടെയുണ്ട്? അത്തഹിയാത്ത് ഓതുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഒരു സ്റ്റോർ റൂം തുറക്കുകയാണ്, ഒന്നുമില്ല, അള്ളാന്റെ ജിന്നുകൾ ഉണ്ടാകാം, മലക്കുകൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, ആരുമില്ല എന്ന് വിചാരിക്കാം.
അസ്സലാമു അലൈന, നമ്മുടെ മേൽ അള്ളാഹുന്റെ രക്ഷ ഉണ്ടാകട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുന്റെ സ്വാലിഹീങ്ങളായ മറ്റടിമകൾ, മനുഷ്യരാകാം, ജിന്നുകളാകാം, മലക്കുകളാകാം, ആരുമാകാം, അവിടെ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം പറഞ്ഞിട്ടേ കടക്കാവൂ. ബർക്കത്താണ്, ബർക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നോക്കൂ. ഇദാ ദഖല അർജുലു ബൈതഹ, ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ, ഫദകറല്ലാഹ ഇൻദ ദുഖൂലി, വീട്ടിൽ കടക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്താൽ, വഇൻദ തആമിഹി, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്താൽ, ഖാല ശൈത്താൻ, പിശാച് വിളിച്ചു പറയും, ലാ മബീത ലകും വലാ അശാ, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണമില്ല, നിങ്ങൾക്ക് ഇവിടെ താമസവും ഇല്ല എന്ന് പിശാച് തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കും. എന്തേ, പുരക്കാരൻ കടന്നു തന്നെ സലാം പറഞ്ഞിട്ടാണ്, പിന്നെ അവര് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി. അപ്പോ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച്ചത് തിന്നൂല, പിശാച്ചിന് തിന്നാൻ പറ്റൂല. നിങ്ങൾ സലാം ചൊല്ലാതെ പരക്ക് കിടന്നാൽ നിങ്ങളുടെ കൂടെ ആര് കിടക്കുന്നുണ്ട്? പിശാച്ച് കൂടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ വീട്ടിൽ എന്തെങ്കിലും കച്ചറയാണ് പ്രശ്നം. എന്തേ സലാം പറയാതെ വീട്ടിൽ കിടക്കുന്നത്? പിന്നെ കാണുന്ന മുഴുവൻ ദേഷ്യാണ്, പിന്നെ ഏറാണ് പിടുത്തമാണ്, പിന്നെ കണ്ടതിനും തൊട്ടതിനൊക്കെ പരാതിയാണ്. എന്തേ വിഷയം? കയറുമ്പോ സലാം പറഞ്ഞോ. എത്ര ദുആകളുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിന തവക്കൽന, ഒക്കെ ചൊല്ലാനുള്ളതാണ്. അല്ലാഹുവേ, നല്ല ഒരു പ്രവേശനം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വാരന്റി അടുത്ത് അടികിട്ടരുത്, അല്ല അവിടെ പ്രശ്നം ഉണ്ടാവരുത്. വീട്ടില് ബറക്കത്ത് വേണം, അത് ആശ്വാസത്തിന്റെ വീടല്ലേ? ബൈത്ത് എന്ന് പറഞ്ഞ ആശ്വാസം കിട്ടേണ്ട സ്ഥല. ചെറുപ്പക്കാർക്ക് വീട്ടിൽ ഇത് കിട്ടാത്തപ്പോഴാ റോട്ടിലേക്ക് ഇറങ്ങ, പാതിര നേരോളം റോട്ടിൽ നിന്നിട്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി അകത്തേക്ക് വരും. എന്റെ വീട്ടിന്റെ ഉള്ളിൽ യാതൊരു സമാധാനമില്ല. അവിടെ ചെന്നാ പരാതിയും പ്രശ്നങ്ങളും തല്ലും പിടുത്തവും ഇതൊക്കെ തന്നെയാ. എന്നാ പിന്നെ പുറത്തായിക്കൊള്ളാം. എന്തേ ഇങ്ങനെ ഒഴിവായി കിട്ടണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയാം. വീട്ടിൽ കയറി ദുആ ചൊല്ലാൻ സമയം കിട്ടൂല, വാതിൽക്കൽ തന്നെ ദുആ ഇരിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിന തവക്കൽന, ഇത് ചൊല്ലണം. മറ്റൊരു ഹദീസിലുണ്ട്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹാബി വന്ന് പറഞ്ഞു, നബിയെ പൈസ അല്ല നബിയെ, ഭയങ്കര ദാരിദ്ര്യമാണ്, പൈസ അല്ല നബിയെ, ദാരിദ്ര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം പറയ, കയറിയ ഉടനെ ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുകയും ചെയ്യുക. ഫഅദറല്ലാഹു അലൈഹിൽ മാൽ ഹത്താ ഫാല അലാ ജിറാനിഹി, ആ ഹദീസിൽ മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അയാൾക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, അയൽവാസികൾക്കും കിട്ടി ഒരുപാട് സമ്പത്ത്. ഇങ്ങനെ ഓരോ തവണ വീട്ടിൽ കയറുമ്പോഴും അൽബക്ര ഓതാനാ പറഞ്ഞതെങ്കിൽ നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞേനെ, അല്ലേ? ഇത്ര ഓതാൻ എളുപ്പമുള്ള സൂറ. അപ്പൊ ഇങ്ങനെ സുന്നത്തുകളുണ്ട് വീട്ടിൽ കയറുമ്പോൾ. അത് വീട്ടിന്റെ ഉള്ളിൽ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാനാണ്, അവിടെ റാഹത്ത് ഉണ്ടാവാനാണ്.